கிரைசி ஃபேமிலி புதிர கிரைசி ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വരുന്നത്. വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, ഒരു ചെറിയ യാത്രക്ക് പോവാണ്. യാത്ര നല്ല ഒരു സംഭവം, അതിന് പോവാണ്. അവിടെ ചെന്നിട്ട് ബാക്കി നമ്മള് അല്ലെങ്കിൽ സസ്പെൻസ് അപ്പൊ നമ്മളിന്ന് നേരെ വീഡിയോ അവിടെ ചെന്നിട്ട് ബാക്കി എടുക്കാം. നമ്മളിപ്പോ ഇൻട്രോ മാത്രം പറഞ്ഞു പോവാണ്. അപ്പൊ നമ്മളിതാ അമ്പാടി ഉണ്ട്, അപ്പൂസ് ഉണ്ട്, റാണി, ആദു, ഞാനും കൂടിയും പോവാണ്. അവിടെ ചെന്നിട്ട് നമ്മള് അവിടുന്ന് വീഡിയോ ബാക്കി അവിടുന്ന് കാണാം. അതായിരിക്കും നല്ലതെന്നാ തോന്നണത്. അപ്പൊ അപ്പളല്ലേ സർപ്രൈസ് ആവുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാല്ലേ. അപ്പൊ നമ്മള് പോണത് കൈലിയാട്ടൊക്കെയാണ്. കൈലിയാടാണ് ഇപ്പൊ പോണത്. കൈലിയാട് ഒരു സംഭവം ഉണ്ട്, ആ സംഭവത്തിന് വേണ്ടി പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൈലിയാട് എത്തി. നമ്മളിപ്പോ അവരുടെ ഇതിലിരിക്കുകയാണ്, ടാറ്റു കുത്താൻ. ആദ്യത്തെ കയ്യിലൊരു ടാറ്റു കുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മള്. അപ്പൊ കുറെ കാലമായിട്ട് അവളുടെ ആഗ്രഹമാണ്. അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോഴും എനിക്ക് വലിയ സമ്മതമൊന്നുമില്ല. ഞാൻ നമ്മുടെ മനസ്സോട് കൂടി ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഇത് അച്ഛൻ സ്പോൺസറിതൊക്കെയാണ്, അച്ഛന്റെ വകയാണ്. ടാറ്റു കുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ജോലി സമ്മതിച്ചാ ചെയ്തോ എന്നുള്ളതാണ് ലാസ്റ്റ്. ഞാൻ സമ്മതിച്ചു, ശരി, ചെറുതായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ കൈകാട് ആരുമല്ല, ഞാൻ എനിക്ക് വാട്സാപ്പിൽ ഗ്രൂപ്പിൽ വന്നാണ്. അപ്പൊ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു അന്ന് മുതലേ. തന്നെയാണ് അവർക്ക് പെട്ട ആറ്റുകൂട്ടം. പുതിയ കടയാണ്, പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ പാളിവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്ന് സംസാരിച്ചു കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യണത്. ഒരു ബട്ടർഫ്ലൈ സ്റ്റാറ്റുവാണ് അടിക്കണത്. അത് ചെറുതാണ്, സ്മാള്, ചെറിയ, അത് സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഭാവിയിൽ വലുതോ നമുക്ക് ആലോചിക്കാം. ഞാനല്ല, അവള് വേണ്ട, ഇഷ്ടമല്ല. അപ്പോ ആള് അതിന്റെ പ്രിന്റ് എടുക്കാൻ കൊടുക്കുകയാണ്. അത് ചെയ്തു കഴിയാൻ അത് അരമണിക്കൂർ ആവും എന്നാള് പറഞ്ഞാൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ വർക്ക് തുടങ്ങുമ്പോൾ ഞങ്ങള് ഇത് സംഭവം വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. ആള പേര് ഉദയശങ്കർ എന്നാണ് ആളുടെ പേര്. ആള് ആളുടെ ശരിക്കുള്ള നാട് കന്യാകുമാരിയാണ്. പക്ഷെ ആള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ കൈകാട്ടം തന്നെയാണ്. അപ്പോ നമ്മളെന്തായാലും അതിന്റെ വീഡിയോ അതൊക്കെ നമ്മള് വീഡിയോ ഇത് ഉൾപ്പെടുത്താം. നമുക്ക് എന്തായാലും ആളെ വെയിറ്റ് ചെയ്തിരിക്കുക. ബാക്കി ആള് വന്നതിന് ശേഷം ബാക്കി കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടാറ്റു അടിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഉദയശങ്കർ എന്നാണ്. ഇപ്പൊ നമ്മുടെ നാട്ടുകാരനാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ആള് സ്വദേശം കന്യാകുമാരിയാണ്. ഇപ്പൊ നമ്മുടെ കൈലിയാട് കുഞ്ചു നായർപ്പടിയാണ് താമസം. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ ടാറ്റു ഇവിടെ തുടങ്ങിയിട്ട് രണ്ടു മാസം. ഒരു മാസം, ഒരു മാസം. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇവിടെ വന്നിട്ട് ടാറ്റു അടിക്കും. ആള് ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ആവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് തരും ആള്. അതിനനുസരിച്ച് വരാം. അപ്പൊ ആളിത് ഭയങ്കര പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതായത് ആൾക്ക് ഈ ടാറ്റു അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ നല്ല മിതമായ റേറ്റിൽ തന്നെ ആള് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മോഡല് ടാറ്റുകൾ ആള് ചെയ്തു തരും. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഈ പ്രൊസീജിയർ എന്തൊക്കെയാന്നുള്ളതൊക്കെ ആള് പറഞ്ഞുതരും. അത് നമുക്ക് വീഡിയോയില് കാണാം. അപ്പൊ ഇതാണ് നമ്മള് സെലക്ട് ചെയ്ത ഡിസൈന്, ബട്ടർഫ്ലൈ. ഇനി അവര് പറഞ്ഞു തരും നമുക്ക് അത് എന്താ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതൊരു സ്റ്റെൻസിൽ എടുക്കാൻ പോവാ. ഈ സെയിം ഡിസൈന് ദേഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഈ സ്റ്റെൻസിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെൻസിൽ ചെയ്യാൻ ഞാൻ ഈ ഡിസൈന് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോ ആ സെയിം ഡിസൈന് നമുക്ക് ഈ പേപ്പറിൽ കിട്ടും. ഇതാണ് നമ്മള് ദേഹത്തില് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ നമ്മള് പച്ച കുത്താൻ തുടങ്ങും.
നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുത്ത ഡിസൈൻ്റെ സ്റ്റെൻസില്. അപ്പൊ ഈ പേപ്പർ ഞാൻ കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ഭയങ്കര ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്. എന്നുവെച്ചാ ടാറ്റൂ ചെയ്യുമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൈജീൻ ആണ്. അതുകൊണ്ട് നമ്മള് ഏറ്റവും കെയർഫുൾ ആയിട്ടാണ് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എല്ലാം ഡിസ്പോസബിൾ എക്യുപ്മെന്റ്സ്, റീയൂസബിൾ നീഡിൽസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ബോട്ടിൽഡ് ഡിസ്റ്റിൽഡ് വാട്ടർ അങ്ങനത്തെ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ചാൻസ് കൊടുക്കാൻ പാടില്ല. സ്റ്റഫ് എന്നുള്ള ഒരു ബ്രാൻഡാണ് ഇത്. ഈ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് നമ്മള് ഈ ടാറ്റൂയുടെ സ്റ്റെൻസിൽ ബോഡിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലിക്വിഡ് ആണ്. നമ്മുടെ സ്റ്റെൻസില് ഏത് പൊസിഷനിലാണ് വേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ ചാച്ചു ഇങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഇപ്പൊ സ്റ്റെൻസിൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മള് നിങ്ങളൊന്ന് നോക്കിക്കോളി എങ്ങനെ ഇത് മതിയോ, പൊസിഷൻ മതിയോ. ഇതിന്റെ പൊസിഷൻ മാറ്റണമെങ്കിലും നമുക്ക് ഇത് മായിച്ചിട്ട് വേറെ പൊസിഷൻ മാറ്റാനും പറ്റും. നമ്മള് യൂസ് ചെയ്യുന്ന നീഡിൽസ് ഇപ്പൊ ടാറ്റൂ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിൽസ് ഇങ്ങനത്തെ നീഡിൽസ് ആണ്. ഇതൊക്കെ സിംഗിൾ യൂസ് ആണ്, യൂസ് ചെയ്തിട്ട് അവ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ നീഡിൽസ് ആണ്. ഇത് ഓരോ സൈസസ് ഉണ്ട്, നമ്മള് ഡിസൈൻ കണക്കാക്കിയിട്ട് ആ നീഡിൽസിന്റെ സൈസസ് സെലക്ട് ചെയ്യും. പിന്നെ പല വർക്കിനും പല ടൈപ്പിലുള്ള നീഡിൽസും ഉണ്ട്. അതായത് ഇപ്പോ ഷേഡ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള ഷേഡേഴ്സ് ഉണ്ട്. നല്ല ലൈനിങ് എന്നുള്ളത് ലൈനിങ് നീഡിൽസ്, ഇത് ലൈനിങ് നീഡിൽസ് ആണ്. ഇതൊരു ടൈപ്പ് ബ്ലാക്ക് ഇങ്ക് ആണ്, ഡൈനാമിക് എന്നുള്ള ബ്രാൻഡിന്റെ ട്രിപ്പിൾ ബ്ലാക്ക്. ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മള് പെട്രോളിയം ജെല്ലി യൂസ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ സ്കിന്ന് ഒരുപാട് ഡാമേജ് ആവാതെ ഇരിക്കാം. പെട്രോളിയം ജെല്ലി, ലാസിൽ നിന്ന് പൈവലിൻ, ഏത് പെട്രോളിയം ജെല്ലി ആയാലും ഓക്കെ. അത് നമ്മള് യൂസ് ചെയ്തിട്ട് ഈ നീഡിൽ സ്കിന്നിൽ പോക്ക് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പോക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്കിന്ന് കൂടുതൽ ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്. അതാണ് കുറച്ച് പെട്രോളിയം ജെല്ലി. പിന്നെ ടാറ്റൂ ചെയ്ത പിന്നെയും നിങ്ങൾ ഒരു ബോട്ടിൽ ലാസിലിൻ മേടിച്ച് വെക്കുന്നത് നല്ലതാണ്.
Kayaknya ini yang tempat raya. നമുക്ക് പച്ചക്ക് അടിക്കാം, പല കളറിൽ അടിക്കാം. കളേഴ്സ് ഉണ്ട്. ശരിക്കും ഇത് ഒരു ബ്ലാക്ക്, ഇത് തന്നെ ക്ലാസിക് ആയിട്ടുള്ള ഈ കളേഴ്സ് ഇപ്പൊ വന്നതാണ്. ഇപ്പൊ ഇതിൽ നമുക്ക് ഈ ചിറകിനൊക്കെ വേണമെങ്കിൽ കളേഴ്സ് കളേഴ്സ് ഷെയ്ഡ് ചെയ്യാം. Thank you.
ഇതിപ്പൊ നീഡില് മാറ്റിയോ? നീഡില് മാറ്റിയെന്ന് വെച്ചാല് ആക്ച്വലി അതിന്റെ ആവശ്യമില്ലായിരുന്നു. പോയിന്റ് കറക്റ്റ് ആണ്. ഈ സൈഡിലൊക്കെ ഡാർക്ക് ആക്കാം. ഈ ഡിസൈനിൽ ഈ എഡ്ജസ് ഒക്കെ ഒന്ന് ഡാർക്ക് ആയിട്ടാണ് ഉള്ളത്, അതുപോലെ ഡാർക്ക് ആക്കാം. ഡാർക്ക് ആക്കിയത് കുറച്ച് എടുത്ത് കാണിക്കാം. അപ്പം ഈ സൈഡ് ഇതിന്റെ ഭാഗം
ആദ്യം ഒരു ദിവസം ഈ നീറ്റൽ ഉണ്ടാവും. പിന്നെ അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഫൈനൽ ഇത് കഴിഞ്ഞിട്ട് ഫോം ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് തരാം. ഫൈനൽ അത് നോക്കാം, അത് മാറി കിട്ടും. അപ്പൊ അതിന്റെ ടാറ്റു അടിക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ. ഒക്കെ എന്തായാലും നന്നായി. നമ്മള് വീഡിയോ വീട്ടിൽ പോയിട്ട് അതിന്റെ പഠിക്കാം. ഇപ്പൊ തൽക്കാലം നമ്മള് ആളോട് ബൈ പറയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് ബാക്കി വീട്ടിൽ നിന്ന് അതിന്റെ ചെയ്യാം. അപ്പൊ എല്ലാരും ടാറ്റു അടിക്കണമെന്ന് സൗകര്യം കൊണ്ട് നമ്മുടെ കയ്യിലാടുന്ന തുടങ്ങിയത് ഷാസ് ടാറ്റു ആണ് നെയിം. അപ്പോ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ പേരും കോണ്ടാക്ട് നമ്പറും കൊടുക്കാം. എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിളിച്ച് ചെയ്തിട്ടോ എങ്ങനെയാണോ ചെയ്യാൻ സൗകര്യപ്പെടുക വന്ന് തരാം. ഇഷ്ടമുള്ള ടാറ്റു കുറഞ്ഞ റേറ്റില് ചെയ്തു തരും. അപ്പോ എല്ലാവരും ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഒരു ടാറ്റുവിന്റെ വൈൻഡപ്പ്, നമ്മളേ ടാറ്റുവിന്റെ വൈകടിക്കുന്നുണ്ട്. നമ്മള് അന്ന് ടാറ്റു ആദുവിന്റെ കയ്യിൽ ടാറ്റു അടിച്ചിരുന്നു. അപ്പൊ അതിന്റെ വൈൻഡപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പൊ ഇന്ന് നമ്മള് വീഡിയോ നമ്മൾ അന്ന് മനഃപൂർവ്വം ചെയ്യാൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് എന്താ സംഭവം ഉണ്ടാവാന്നുള്ള കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് കാണിച്ചുതരാന്ന് നമ്മള് വിചാരിച്ചതായിരുന്നു. അപ്പൊ ഏകദേശം നിൽക്കുന്ന അപ്പൊ നാലഞ്ചു ദിവസം കഴിഞ്ഞു. അപ്പൊ അത് കാരണം അപ്പൊ നമുക്ക് കയ്യമ്പിലത്തെ ഒന്ന് കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് അതിന്റെ ഒപ്പം അങ്ങനെ ഇടാപ്പെന്ന് വീഡിയോ ഉടമ അതിന്റെ ഒപ്പം അത് വൈൻഡപ്പ് എടുക്കാൻ തീരുമാനിച്ചതാണ്. അപ്പൊ നമ്മള് ആദ്യം അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ ദാ ടാറ്റു കുത്തിയത്. ഇപ്പോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു ഒരു മൊളി പോലെ ഇങ്ങനെ വരുന്നുണ്ട് അതിന്റെ നാല് പുറം. അത് അവര് പറഞ്ഞിരുന്നു നമ്മളോട്. അങ്ങനെ അടർന്നു പോരണ മാതിരി പോരും, മുഴുവൻ പോരും. അപ്പോ അതിന്റെ കളറ് മങ്ങും. അപ്പൊ നമ്മളത് എന്താ കളറ് ഫെയ്ഡായി, അത്രയും എന്താ കളർ കമ്മിയായി എന്നൊക്കെ നമ്മൾ ആ സമയത്ത് വിചാരിക്കും. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് ദിവസം ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നല്ല തെളിഞ്ഞ് നല്ല കളറായിട്ട് വരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവര് ഇത് ഏകദേശം കഷ്ടി ഒരു മാസം, ചിലർക്കൊക്കെ ഒരു മാസം പിടിക്കും നല്ല കളറായിട്ട് ക്ലിയർ ആയിട്ട് വരാൻ. ചിലർക്ക് ചിലപ്പോ ഒരു മാസം കൂടുതലും ഒന്നര മാസമൊക്കെ പിടിക്കുന്നൊക്കെയാണ് അവര് പറഞ്ഞത് നമ്മളോട്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് നല്ല കളറും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇനി കൂടുതൽ ഒന്നും കൂടി ഉദിച്ചു വരും. ഇപ്പൊ ചില ഭാഗത്തെ കളർ കമ്മിയായി വരുന്ന മാതിരി തോന്നുന്നു. അതെ, എന്നാ അങ്ങനെ തോന്നുന്നുണ്ട് അത്രേ. അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു. നല്ല ചൊറിച്ചിലുണ്ട്. അപ്പൊ ഞങ്ങള് മറ്റേ മാന്തി വാങ്ങിക്കൊടുത്ത ചൊറിച്ചിലാണ് മാന്ത. അത് മാന്തൊന്നും ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങനതൊരു തമാശക്ക് പറഞ്ഞാണ് അരിഞ്ഞ് അഥവാ ടാറ്റു കുത്തി ചൊറിഞ്ഞാൽ മാന്തരുത്, മാന്തിയ പൂവും കാശ് പോവും. അപ്പൊ എന്തായാലും നമ്മള് ആ വീഡിയോ ആണ് ഇടുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇപ്പൊ ഇല്ലാതെ ഇടണു. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യണം. അപ്പോ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ. അതെ, ഓ ശരി, ബൈ.